ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെട്ടുകേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കും. ഇതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ, 2 വലിയ മുട്ട, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 4 ഏലക്ക, 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 1/4 കപ്പ് റവ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഈ മൈദയും റവയും പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ആ മുട്ടയും ഏലക്കയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങളെടുക്കുന്നത് ചെറിയ മുട്ടയാണെങ്കിൽ 3 മുട്ട വേണ്ടി വരും. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ കൂടെ കുറേശ്ശെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം തീരെ ചേർക്കാൻ പാടില്ല. ഈ മുട്ടയുടെ വെള്ളത്തിൽ തന്നെ ഈ മാവ് കുഴച്ചെടുക്കണം. ഞാനിതിലേക്ക് എല്ലാ മിക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂകിക്കൊടുക്കാം. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ മാവ് ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ ഇത് 2 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്താം. ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം. പരത്തിയതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ വെട്ട് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. വലുതുണ്ടാക്കണമെങ്കിൽ കുറച്ച് കട്ടിയിൽ വലുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം എല്ലാം ഓരോ പീസായിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
ഞാനിവിടെ എല്ലാം ഒരു തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കേക്കിൻ്റെയും നടുവിലായിട്ട് കത്തിക്കൊണ്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഓരോ കട്ട് ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഓരോന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഭാഗം ബ്രൗൺ കളർ ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗവും ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഞാനിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. കളർ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കളർ ചേർക്കാതെ തന്നെ ഇതൊരു യെല്ലോയിഷ് കളറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ട്രൈ ചെയ്യാത്തവരെല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതുവരെ ബൈ ബൈ.